ഞാൻ ഓർക്കുകയായിരുന്നു, എത്രയോ പ്രാവശ്യം മുന്നിൽ കാണുന്ന ഈ വഴികളിലൂടെയൊക്കെ ഞാൻ യാത്ര ചെയ്തിരിക്കുന്നു. അന്നൊക്കെ എനിക്ക് കാഴ്ച ഇല്ലായിരുന്നോ അതോ എനിക്ക് കേൾവി ഇല്ലായിരുന്നോ? കാരണം ഞാൻ അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. ഇടുക്കി ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് വല്ലപ്പോഴും എത്തുന്ന പ്രൈവറ്റ് ബസ്സുകളിൽ കയറുമ്പോൾ മുതൽ ഞാൻ ഇറങ്ങാൻ പോകുന്ന പട്ടണത്തെക്കുറിച്ചുള്ള ചിന്തകളും അവിടമൊക്കെ എങ്ങനെയിരിക്കും, അവിടെയുള്ള പട്ടണവാസികൾ എങ്ങനെയായിരിക്കും, അങ്ങനെ നൂറ് നൂറ് ചിന്തകളായിരുന്നു. അതുകൊണ്ട് പ്രകൃതി ഭംഗിയൊന്നും ആ യാത്രകളിൽ ഞാൻ കണ്ടില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അന്ന് ഇത്ര ഭംഗിയുള്ള റോഡുകൾ ഇല്ലായിരുന്നു. കഷ്ടിച്ച് ഒരു ബസ്സിന് പോകാവുന്ന കുണ്ടും കുഴിയും നിറഞ്ഞ വഴിയുടെ ഒരു വശം അഗാധമായ ഗർത്തങ്ങളും മറുവശം വലിയ മലനിരകളാൽ ചുറ്റപ്പെട്ടുമുള്ള ഭയപ്പെടുത്തുന്ന വഴികൾ. കാലം മാറിയിരിക്കുന്നു, ജില്ലയിൽ ഇപ്പോൾ നല്ല നിലവാരമുള്ള പാതകളാണ് എങ്ങും. എന്നുവച്ച് നാലുവരി, ആറുവരി, എട്ടുവരി പാതകൾ ഒന്നും ഞങ്ങളുടെ സങ്കല്പത്തിൽ പോലുമില്ല കേട്ടോ. ഇതുകൊണ്ട് തന്നെ ഞങ്ങൾ സംതൃപ്തരാണ്. നിങ്ങൾക്ക് സ്വന്തം വണ്ടിയോടിച്ച് ഇവിടെ വന്നിട്ട് സുഖമായി തിരിച്ചു പോകണം, അതിന് ബുദ്ധിമുട്ടുണ്ടാകരുത്. പിന്നെ സായിപ്പന്മാർ ഇവിടെ വന്നിട്ട് അവരുടെ നാട്ടിൽ തിരികെ എത്തുമ്പോൾ ഇവിടുത്തെ വഴിയുടെ പേരിൽ എന്റെ നാടിനെ പഴിക്കരുത്, അത്ര തന്നെ. എന്റെ നാടിന് കുറച്ച് ചരിത്രമേയുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ തെറ്റായി പോകും. എല്ലാം അറിയാമെന്ന അവകാശമൊന്നുമില്ല. എന്റെ ജന്മനാടിനെക്കുറിച്ച് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഈ യാത്രയിലുടനീളം നിങ്ങളോട് പറയാം. കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നവർ അത് കമന്റ് ബോക്സിൽ ഇട്ടാൽ എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ യാത്ര തുടരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കേരളത്തിലെ 14 ജില്ലകളിൽ ഒന്നാണ് ഇടുക്കി ജില്ല. മനോഹരമായ ഒരു ജില്ലയാണ് ഇടുക്കി. അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും വൈവിധ്യമാർന്ന വന്യജീവികൾക്കും ഊർജ്ജസ്വലമായ സംസ്കാരത്തിനും പേരുകേട്ടതാണ് ഈ ജില്ല. പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇടുക്കി, പച്ചപ്പ് നിറഞ്ഞ കുന്നുകൾ, വെള്ളച്ചാട്ടങ്ങൾ, ശാന്തമായ തടാകങ്ങൾ, തേയിലത്തോട്ടങ്ങൾ എന്നിവയ്ക്ക് പേരുകേട്ടതാണ്. ഇത് പ്രകൃതി സ്നേഹികൾക്കും സമാധാനം തേടുന്ന വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട സ്ഥലമാക്കി മാറ്റുന്നു. പഴയ കോട്ടയം ജില്ലയെ വിഭജിച്ച് 1972 ജനുവരി 26 ഈ ജില്ല രൂപീകരിച്ചത്. ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് അണക്കെട്ടുകളിലൊന്നായ ഇടുക്കി അണക്കെട്ടിന്റെ പേരിലാണ് ജില്ലയ്ക്ക് ഈ പേര് ലഭിച്ചത്. പശ്ചിമഘട്ട മലനിരകളിലാണ് ഇടുക്കി ജില്ല സ്ഥിതി ചെയ്യുന്നത്. പരുക്കൻ ഭൂപ്രദേശം, പച്ചപ്പ് നിറഞ്ഞ കുന്നുകൾ, സമ്പന്നമായ ജൈവ വൈവിധ്യം എന്നിവയ്ക്ക് പേരുകേട്ടതാണ് ഈ ജില്ല. നൂറ്റാണ്ടുകളായി ഇവിടെ താമസിക്കുന്ന വിവിധ ഗോത്രവർഗ വിഭാഗങ്ങളുള്ള ഈ പ്രദേശത്തിന് ആവാസ വ്യവസ്ഥയുടെ നീണ്ട ചരിത്രമുണ്ട്. ഇടുക്കിയുടെ ചരിത്രത്തിന് ഒരു കാലത്ത് ഈ പ്രദേശം ഭരിച്ചിരുന്ന പുരാതന രാജ്യങ്ങളുമായി അടുത്ത ബന്ധമുണ്ട്. ചരിത്രപരമായി പുരാതന മധ്യകാലഘട്ടങ്ങളിൽ ദക്ഷിണേന്ത്യയിലെ പ്രധാന രാജ്യങ്ങളിലൊന്നായ ചേര രാജവംശത്തിന്റെ ഭാഗമായിരുന്നു ഈ പ്രദേശം. പിന്നീട് ചോളരും തിരുവിതാംകൂർ രാജ്യവും ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളുടെ ഭരണത്തിന് കീഴിലായി. കേരളത്തിന്റെ ആധുനിക രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലും ഇടുക്കി ഒരു പ്രധാന പങ്കുവഹിച്ചു. 19 അവസാനത്തിലും 20 തുടക്കത്തിലും മുണ്ടുമുറി സമരങ്ങൾ എന്നറിയപ്പെടുന്ന അടിച്ചമർത്തൽ ഭൂവുടമാ വ്യവസ്ഥയ്ക്കെതിരായ നിരവധി സാമൂഹിക രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് ഈ പ്രദേശം സാക്ഷ്യം വഹിച്ചു. ഈ പ്രസ്ഥാനങ്ങൾ പ്രാദേശിക കർഷകർക്കും തൊഴിലാളികൾക്കും ഭൂമിയുടെ അവകാശം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. ജില്ലയുടെ ചരിത്രം രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച സുപ്രധാന വികസനമായിരുന്നു ഇടുക്കി അണക്കെട്ടിന്റെ നിർമ്മാണം. അണക്കെട്ട് പദ്ധതി 1960 അവസാനത്തിൽ ആരംഭിച്ചു. 1970 തുടക്കത്തിൽ ഇത് പൂർത്തിയായി. അണക്കെട്ട് സൃഷ്ടിച്ച റിസർവോയർ വിശാലമായ പ്രദേശങ്ങളെ വെള്ളത്തിനടിയിലാക്കി. ഇത് ജില്ലയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു. ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനും ജലസേചന ആവശ്യങ്ങൾക്ക് വെള്ളം ലഭ്യമാക്കുന്നതിനുമാണ് അണക്കെട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇടുക്കി ജില്ലയുടെ രൂപീകരണം, ഡാം നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളും എഞ്ചിനീയർമാരും സർക്കാർ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് ഗണ്യമായ ഒരു ജനപ്രവാഹത്തിന് കാരണമായി. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരുടെ കുടിയേറ്റം ജില്ലയുടെ സാംസ്കാരിക വൈവിധ്യത്തിന് കാരണമായി.
മുതുവാൻ, മലേരേൻ, പാലിയൻ തുടങ്ങിയ നിരവധി തദ്ദേശീയ ഗോത്ര സമുദായങ്ങളുടെ ആവാസ കേന്ദ്രമാണ് ഈ ജില്ല. ഇടുക്കി അണക്കെട്ടിന്റെ നിർമ്മാണത്തോടെയും പുറത്തുനിന്നുള്ളവരുടെ കടന്നുകയറ്റത്തോടെയും ഈ ആദിവാസി സമൂഹങ്ങളുടെ പരമ്പരാഗത ജീവിത രീതിയിൽ കാര്യമായ മാറ്റങ്ങൾ വന്നു. ഇടുക്കി ജില്ലയുടെ സ്ഥാപനം മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കാരണമായി. വർദ്ധിച്ചുവരുന്ന ജനസംഖ്യയ്ക്ക് അനുസൃതമായി റോഡുകൾ, സ്കൂളുകൾ, ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ, മറ്റു സൗകര്യങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തി. തേയില, കാപ്പി, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങിയ തോട്ടവിളകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഇടുക്കിയുടെ സമ്പദ്വ്യവസ്ഥ പ്രാഥമികമായി കാർഷിക മേഖലയായിരുന്നു. ഇടുക്കി അണക്കെട്ടിന്റെ നിർമ്മാണം ജലസേചനത്തിനായി വെള്ളം നൽകിക്കൊണ്ട് കാർഷിക പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തേകി. ഇടുക്കി ജില്ലയുടെ രൂപീകരണം ഭരണപരമായ മാറ്റങ്ങൾക്ക് കാരണമായി. പ്രത്യേക ജില്ലാ കളക്ടറേറ്റും മറ്റ് സർക്കാർ ഓഫീസുകളും സ്ഥാപിച്ചു. ഇത് ഈ പ്രദേശത്തിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതിയിലും ഒരു പരിധിവരെ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കി. 1970 ഇടുക്കി ജില്ലയുടെ പരിവർത്തന കാലഘട്ടമായിരുന്നു. ഇടുക്കി അണക്കെട്ടിന്റെ നിർമ്മാണവും ജില്ലയുടെ രൂപീകരണവും അതിന്റെ ഭൂപ്രകൃതിയിലും സമ്പദ്വ്യവസ്ഥയിലും സാമൂഹിക ഘടനയിലും കാര്യമായ മാറ്റങ്ങൾ വരുത്തി. കാലക്രമേണ ജില്ല വികസിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇടുക്കിയുടെ വിനോദസഞ്ചാരം അതിന്റെ പ്രകൃതി ഭംഗിയും സന്ദർശകർക്ക് പ്രദാനം ചെയ്യുന്ന വിവിധ പ്രവർത്തനങ്ങളും കേന്ദ്രീകരിച്ചാണ്. ഇടുക്കിയിലെ ചില പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ: ഇടുക്കി ആർച്ച് ഡാം, ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് അണക്കെട്ടുകളിലൊന്നായ ഇത് ഈ പ്രദേശത്തിന്റെ പ്രധാന നാഴികക്കല്ലാണ്. പെരിയാർ നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഈ അണക്കെട്ട് ചുറ്റുമുള്ള കുന്നുകളുടെയും ഇടുക്കി റിസർവോയറിന്റെയും മനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നു. മൂന്നാർ, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഹിൽ സ്റ്റേഷനുകളിൽ ഒന്നായ മൂന്നാർ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ്. വിശാലമായ തേയിലത്തോട്ടങ്ങൾ, മൂടൽമഞ്ഞ് മൂടിയ കുന്നുകൾ, സുഖകരമായ കാലാവസ്ഥ എന്നിവയ്ക്ക് പേരുകേട്ട മൂന്നാർ വർഷം മുഴുവനും സഞ്ചാരികളെ ആകർഷിക്കുന്നു. തേക്കടി, വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ് പെരിയാർ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വന്യജീവി സങ്കേതം. തേക്കടിയിലെ പെരിയാർ ടൈഗർ റിസർവ് ജംഗിൾ സഫാരികൾക്കും ബോട്ട് ക്രൂയിസുകൾക്കും പ്രകൃതി നടത്തത്തിനും അവസരമൊരുക്കുന്നു. ആനമുടി കൊടുമുടി, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഇരവികുളം ദേശീയോദ്യാനത്തിനുള്ളിൽ. വംശനാശ ഭീഷണി നേരിടുന്ന നീലഗിരി തഹറിന്റെ ആസ്ഥാനമായ ഈ പാർക്ക് മനോഹരമായ ട്രെക്കിംഗ് പാതകൾ വാഗ്ദാനം ചെയ്യുന്നു. മാട്ടുപ്പെട്ടി അണക്കെട്ട്, മൂന്നാറിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ അണക്കെട്ട് ശാന്തമായ ചുറ്റുപാടുകൾക്കും ബോട്ടിംഗ് സൗകര്യങ്ങൾക്കും മനോഹരമായ പ്രകൃതിദൃശ്യങ്ങൾക്കും പേരുകേട്ടതാണ്. വാഗമൺ, ഇടുക്കിയിലെ അധികം അറിയപ്പെടാത്ത രത്നമാണ് വാഗമൺ. പച്ചപ്പുൽമേടുകളും പൈൻമരക്കാടുകളും ട്രെക്കിംഗ് പാതകളും ഉള്ള ഒരു ഹിൽ സ്റ്റേഷനാണ്. പ്രകൃതി സ്നേഹികൾക്ക് അനുയോജ്യമാണ് ഹിൽ വ്യൂ പാർക്ക്. ഇടുക്കി അണക്കെട്ടിന്റെ അതിമനോഹരമായ പനോരമിക് കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന ഈ പാർക്ക് വിശ്രമത്തിനും ഫോട്ടോഗ്രാഫിക്കും പറ്റിയ ഇടമാണ് കീഴാർകുത്ത് വെള്ളച്ചാട്ടം. മഴവില്ല് വെള്ളച്ചാട്ടം എന്നും അറിയപ്പെടുന്ന ഈ വെള്ളച്ചാട്ടം ഇടുക്കിക്കടുത്തുള്ള ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്. കാൽവരി മൗണ്ട്, ഇടുക്കി റിസർവോയറിന്റെയും ചുറ്റുമുള്ള ഭൂപ്രകൃതിയുടെയും അതിമനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന മനോഹരമായ കുന്നിൻ ചെരിവാണ്. പരുന്തുംപാറ, മനോഹരമായ ഈ പാറക്കൂട്ടം സമീപത്തെ താഴ്വരകളുടെയും കുന്നുകളുടെയും വിശാല ദൃശ്യങ്ങൾ പ്രദാനം ചെയ്യുന്നു. ഇവ കൂടാതെ ഊർജ്ജസ്വലമായ സംസ്കാരത്തിനും സ്വാദിഷ്ടമായ പാചകത്തിനും ജനങ്ങളുടെ ഊഷ്മളമായ ആതിഥ്യമര്യാദയ്ക്കും ഇടുക്കി പേരുകേട്ടതാണ്. മൊത്തത്തിൽ ഇടുക്കിയുടെ ചരിത്രവും ടൂറിസം ഓഫറുകളും പ്രകൃതിയുടെ ഔദാര്യത്തിനും കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിലേക്കുള്ള ഒരു നേർക്കാഴ്ചയ്ക്കും ഇടയിൽ ആശ്വാസം തേടുന്ന സഞ്ചാരികൾക്ക് ഇടുക്കി എന്നും മനോഹരമായ കാഴ്ചയാണ്. അറിഞ്ഞതിനേക്കാൾ മനോഹരമാണ് ഇനിയും അറിയാത്ത ഇടുക്കിയുടെ പ്രദേശങ്ങൾ. ടൂറിസ്റ്റുകൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ ഇടുക്കി കേരളത്തിന്റെ ടൂറിസം തലസ്ഥാനമാക്കാവുന്നതേയുള്ളൂ. അത്രയ്ക്ക് ഗംഭീരവും മനോഹരവുമാണ് പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഈ ജില്ല. അവിടേക്ക് പോകാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കരുത്. ഒരിക്കലെങ്കിലും നിങ്ങൾ അവിടെ പോകണം. ആ പ്രകൃതി ഭംഗി ആവോളം ആസ്വദിക്കുകയും വേണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അതെന്തുമായിക്കോട്ടെ, കമന്റ് ബോക്സിൽ കൂടി അറിയിക്കുക. ഈ ചാനലിൽ നിന്നുള്ള വീഡിയോകൾ പതിവായി കാണുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ എനേബിൾ ചെയ്തു വയ്ക്കാൻ മറക്കരുത്. നല്ലൊരു കാഴ്ചയും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഞാൻ ഡോക്ടർ മനോഹരൻ സൈനിങ് ഓഫ് ആൻഡ് 73s.